മലയാളത്തിലെ നാടക കുടുംബത്തിൽ നിന്നാണ് മുകേഷ് സിനിമയിലേക്കെത്തിയത്. നാടകാചാര്യൻ ഒ മാധവൻ്റെയും വിജയകുമാരിയുടെയും മകനായ മുകേഷ് ബലൂൺ എന്ന ചിത്രത്തിലൂടെയാണ് 1982 വെള്ളിത്തിരയിലേക്ക് കടന്നു വന്നത്. സെറ്റുകളിൽ തമാശ നിറച്ച് ലൊക്കേഷനുകളിൽ സജീവമായിരുന്ന മുകേഷിൻ്റെ വരവിനൊപ്പം തന്നെയാണ് സരിതയും ജീവിതത്തിലേക്കെത്തിയത്. കാതോട് കാതോരം എന്ന സൂപ്പർ ഹിറ്റിലൂടെ സ്വഭാവ നടികളുടെ മുൻനിരയിൽ മലയാളത്തിൽ സരിത സജീവമായിരുന്നു. PC 369 എന്ന സിനിമയുടെ സെറ്റിലാണ് സരിത മുകേഷ് പ്രണയത്തിൻ്റെ തുടക്കം. തനിയാവർത്തനമെന്ന സിനിമയുടെ സെറ്റിൽ പ്രണയം പൂത്തുലഞ്ഞു നിൽക്കവെയാണ് ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചത്. സരിത മലയാളത്തിലും തമിഴിലും ഒക്കെ നായികയായി തിളങ്ങി നിന്ന കാലത്തായിരുന്നു വിവാഹം. സരിതയുടെ 2 വിവാഹമായിരുന്നു ഇത്. ആദ്യ വിവാഹം വേർപിരിഞ്ഞ ശേഷം സിനിമയിലേക്കെത്തിയ സരിത 10 നടത്തിയത് ഒരു തേരോട്ടമായിരുന്നു. തമിഴ്, കന്നഡ, തെലുഗു, മലയാളം ഭാഷകളിലായി 500 സിനിമകളിൽ അഭിനയിച്ച് ഒരായുസിൽ സമ്പാദിക്കാവുന്ന സമ്പത്ത് മുഴുവൻ സ്വന്തമാക്കിയാണ് മുകേഷിൻ്റെ ഭാര്യയായി നടി ഒതുങ്ങിയത്. വിവാഹശേഷമാണ് മുകേഷിൻ്റെ കരിയർ ഉയരുന്നത്. വിവാഹം കഴിഞ്ഞ വേളയിൽ ചെന്നൈയിൽ ഇരുവരും ചേർന്ന് ഒരു ഫ്ലാറ്റും വാങ്ങി. കോടികൾ വില വരുന്ന അതിവിശാലമായ ആ ഫ്ളാറ്റ് ഇന്നും താമസയോഗ്യമാണ്. മാതൃകാ ദമ്പതികളായി 20 ജീവിച്ച ഇവർക്കിടയിലെ വിള്ളൽ 2007 മറനീക്കി പുറത്തു വന്നത്. 2013 തൻ്റെ 53 വയസ്സിലാണ് മുകേഷ് 2 വിവാഹം കഴിച്ചത്. 36-കാരിയായ മേതിൽ ദേവിക്കയുടെയും 2 വിവാഹമായിരുന്നു അത്. വിവാഹത്തിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തെ കടകംപള്ളിയിൽ അതിമനോഹരമായ വലിയ വീടും ഇരുവരും ചേർന്ന് പണി കഴിപ്പിച്ചു. പാലക്കാട്ടുകാരിയായ ദേവികയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു നൃത്ത സംരംഭം തന്നെ തുടങ്ങാൻ പാകത്തിലുള്ള വീടായിരുന്നു അത്. രാഷ്ട്രീയക്കാരനായ MLAക്ക് തലസ്ഥാനത്തെത്തുമ്പോൾ സർവ്വസുഖങ്ങളോടെയും താമസിക്കാനുള്ള വീടും അതായിരുന്നു ലക്ഷ്യം. എന്നാൽ വിവാഹത്തിൻ്റെ 8 വേർപിരിയാൻ തീരുമാനിച്ചെങ്കിലും ആ വീട് ഇന്നും 2 പേരിൽ നിലനിൽക്കുന്നുണ്ട്. മുകേഷിൻ്റെ മക്കൾ 2 വിദേശത്താണ്. ഡോക്ടറും നടനും മോഡലും ഒക്കെയായി മക്കൾ അമ്മയ്ക്കൊപ്പം ദുബായിലാണ് കഴിയുന്നത്. വല്ലപ്പോഴും അവധിക്കാലത്തും വിശേഷ ദിവസങ്ങളിലുമൊക്കെ അച്ഛനൊപ്പം കഴിയാനെത്തും എന്നൊഴിച്ചാൽ ആൺമക്കൾ 2 അമ്മക്കുട്ടികളാണ്. അവരെ വളർത്തിയതും പഠിപ്പിച്ചതും സരിത തന്നെയാണ്. മറ്റു താരങ്ങളെപ്പോലെ ബിസിനസ്സിലേക്ക് ഒരു കൈ നോക്കിയിട്ടില്ലാത്ത മുകേഷ് തൻ്റെ സമ്പാദ്യത്തിൻ്റെ 3/4 സൂക്ഷിച്ചിരിക്കുന്നത് ബാങ്കിലാണ്. ഒട്ടനേകം സമ്പാദ്യങ്ങൾ മുകേഷിന് വേറെയുമുണ്ട്. വിവിധ ബാങ്കുകളിലും തിരുവനന്തപുരം സബ് ട്രഷറിയിലെ സ്ഥിര നിക്ഷേപവും ഓഹരികളുമടക്കം 5.5 crore നിക്ഷേപമാണ് ബാങ്കുകളിലുള്ളത്. താമസിക്കുന്ന വീടുൾപ്പെടെ 230 ഭൂമിയുടെയും ചെന്നൈയിലെ 2 വിപണി മൂല്യം ഏതാണ്ട് 4.5 crore. 2.5 lakh മൂല്യം വരുന്ന സ്വർണവും കൈവശമുണ്ട്. ചെന്നൈ T.നഗറിലാണ് മുകേഷിൻ്റെയും സരിതയുടെയും പേരിലുള്ള ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം കണയന്നൂരിൽ ശ്രീനിവാസിനൊപ്പം ചേർന്ന് 37 സ്ഥലവും വാങ്ങിയിട്ടുണ്ട്. BMW, മഹീന്ദ്ര XUV എന്നീ 2 കാറുകളും മുകേഷിന് സ്വന്തമായുണ്ട്. തമിഴ്നാട്ടിലെ മഹാബലിപുരം, തോന്നയ്ക്കൽ, ശക്തികുളങ്ങര, പോത്തൻകോട് എന്നിവിടങ്ങളിലായി ഭൂമിയും സ്വന്തമായിട്ടുണ്ട്. പൂർവിക സ്വത്തായി ലഭിച്ച വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അത്തരത്തിൽ ഏതാണ്ട് 15 crore സ്വത്തുക്കളാണ് മുകേഷ് ഇതുവരെയും സമ്പാദിച്ചിട്ടുള്ളത്. 3 മുമ്പ് 10 crore അദ്ദേഹത്തിന്റെ ആസ്തി. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.